ഒളരി ഭഗവതി ക്ഷേത്രത്തിലെ ഗജവീരനാണ് ഒളരിക്കര കാളിദാസൻ എന്ന നാടൻ ആനച്ചന്തം. ഗജവിസ്മയങ്ങളിലെ വിസ്മയ രാജകുമാരൻ കേട്ടറിഞ്ഞതനുസരിച്ച് ഇവൻ സ്വപ്നസുന്ദര ഭൂമിയായ കേരളത്തിലെ നിലമ്പൂർ കാടുകളുടെ സംഭാവന എന്ന് പറയാം. ഇവൻ കുഴിയിൽ വീണതല്ല, 1990-91 കാലഘട്ടത്തിൽ ഒരു മലവെള്ളച്ചാലിൽ വളരെ ചെറുപ്രായത്തിൽ വനം വകുപ്പിന് കിട്ടിയതാണ് ഇവനെ. ആദിവാസികളാണ് ഇവനെ കരക്കെത്തിച്ചത്. അന്നിവന് ഏകദേശം 2 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അവിടെ നിന്നും നേരെ ഇവൻ എത്തുന്നത് മുത്തങ്ങയിൽ. അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നും എങ്ങനെയോ വെള്ളച്ചാലിൽ അകപ്പെട്ടു പോയ ആനക്കുട്ടി പഴയ ജീവിതങ്ങൾ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു കയറുന്നു. കാരക്കോലും തോട്ടിയും വടിയുമെല്ലാം അവന്റെ ജീവിതത്തിലെ ഭാഗമായി മാറുന്നു. ചട്ടം പഠിച്ചൊരു പുതിയ ആനക്കുട്ടിയായി അവൻ മാറി. നമ്മുടെ നാട്ടിൽ ഏതൊരു ആന വന്നാലും കൈമാറ്റങ്ങൾ സർവ്വസാധാരണമാണ്. സ്വന്തം നാടും പിറന്ന മണ്ണുമെല്ലാം ഉപേക്ഷിച്ച് ഇവൻ ആദ്യം പോകുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്കാണ്. നിലമ്പൂർ റേഞ്ചിലെ വാശിയേറിയ ലേലത്തിൽ ഇവനെ സ്വന്തമാക്കിയത് കോഴിക്കോട്ടുകാരൻ വിക്കി രാജുവാണ്. നല്ല ഒരു ആനക്കുട്ടിയായത് കാരണം നിരവധി ആളുകളാണ് ലേലത്തിൽ പങ്കെടുത്തിരുന്നത്. അതിനുശേഷം നേരെ പോയത് വിക്കി രാജുവിന്റെ സർക്കസ് കൂടാരത്തിലേക്ക്. പണ്ടുകാലങ്ങളിൽ സർക്കസ് കമ്പനികളിലെല്ലാം ആനകൾ ഒരു കാഴ്ചവസ്തുവായിരുന്നു. അങ്ങനെ നമ്മുടെ ആനക്കുട്ടി ഒരു സർക്കസുകാരനായി മാറി. നമുക്ക് ഊഹിക്കാം, ഇത്രയും വീറും വാശിയുമുള്ള ഒരു ആനക്കുട്ടി ഒരു സർക്കസുകാരനായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. എന്തായാലും സർക്കസ് കമ്പനിക്കാർ ഇവന് ടിപ്പു എന്നൊരു പേരും ഇട്ടു. അങ്ങനെ സർക്കസ് കമ്പനിയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും തലവര മാറി മറിഞ്ഞു. കാരണം കൊമ്പനാനകൾ സർക്കസിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാരണത്താൽ രാജുവിനെ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. ഇതുകണ്ട് പ്രശസ്ത ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഗുരുവായൂർ ആനക്കോട്ടയിൽ ഒരു ആനയെ നടക്കിരുത്താൻ രാജുവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അത് നടന്നില്ല. അവനങ്ങനെ വീണ്ടും ജനിച്ച മണ്ണിലേക്ക് തിരിച്ചു വരുന്നു. ഒരുപക്ഷെ അവനെ തിരിച്ചു സ്വന്തം നാട്ടിൽ കൊണ്ടുവരണമെന്നുള്ള അവന്റെ നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ തലവരെയാകും. സർക്കസുകാരനായി ജീവിതം തീർക്കാനുള്ളതല്ല, ദൈവത്തിന്റെ സ്വന്തം പുത്രനായി ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വേണമെന്നുള്ളത് പോലെ. എന്തായാലും കേരളത്തിൽ നിന്നും ആളെത്തി. കോട്ടയത്തുള്ള ജോർജ് കുട്ടി എന്നയാളാണ് ഇവനെ വാങ്ങി സ്വന്തം നാട്ടിലെത്തിച്ചത്. അങ്ങനെ കുറെ കാലം അക്ഷരനഗരിയിൽ ജീവിതത്തിന്റെ ചില പാഠങ്ങളിലൂടെ ജോർജിന്റെ ഒപ്പം. എന്നാൽ വീണ്ടും സ്ഥലം മാറ്റം. ഒരു സർക്കസ് ജീവനക്കാരനെ പോലെ ടിപ്പുവിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക്. അവൻ കോട്ടയത്ത് നിന്നും നേരെ പോകുന്നത് മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ദേവി ക്ഷേത്രത്തിലേക്ക്. അന്നിവനെ വാങ്ങുമ്പോൾ ഏകദേശം 12 വയസ്സ് മാത്രമായിരുന്നു ഇവന്റെ പ്രായം. അങ്ങനെ ജീവിതത്തിലെ 3-ാമത്തെ പറിച്ചു നടൽ. ജോർജ് കുട്ടിയിൽ നിന്നും കൈമാറിയാണ് ടിപ്പു ദേവി പ്രസാദ് എന്ന പേരിൽ നടയിരുത്തപ്പെട്ടു. ദേവീദാസന്റെ കൈമാറ്റത്തിന് ശേഷം അവന്റെ സ്ഥാനം അലങ്കരിക്കാൻ വന്നെത്തിയവൻ. എന്നാൽ ക്ഷേത്രത്തിലെത്തിയ ശേഷം സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ കണ്ടുവന്നു. അങ്ങനെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അധികം വൈകാതെ തന്നെ അവിടെ നിന്നും വീണ്ടും ഒരു സ്ഥാനമാറ്റം. ഇവനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ തിരുവേഗപ്പുറ ഉണ്ണികൃഷ്ണനും പ്രഭാപൂരം രാജനുമായിരുന്നു. ആ സമയത്ത് പ്രായത്തിന്റേതായ ചില പ്രശ്നങ്ങളും ഉണ്ടാകാതിരുന്നിട്ടില്ല. അതിന് നിമിത്തമായത് ഒരുപക്ഷെ ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സർക്കസിൽ നിന്നും വന്നിട്ട് നമ്മുടെ നാടുമായിട്ട് ഒത്തൊരുമിച്ച് പോകാനുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രായത്തിന്റേതോ ആകാം. ഇവിടെയും നമ്മുടെ ദേവീപ്രസാദിന്റെ ജീവിതം മാറി മറിഞ്ഞു. തിരുമാന്താംകുന്ന് ദേവീപ്രസാദ് ഇന്നിപ്പോൾ ഒളരിക്കര ദേവീ ക്ഷേത്രത്തിലെ ആനയാണ്. തൃശൂർ ജില്ലയിലെ തൃശൂർ കോർപ്പറേഷനിൽപ്പെട്ട പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ചെറു പട്ടണമാണ് ഒളരിക്കര. ഈ ക്ഷേത്രത്തിലെ ആനയാണ് കാളിദാസൻ. ഇവനെ വാങ്ങിയത് ദേവസ്വമല്ല, പ്രശ്നവിധിയിൽ പറഞ്ഞ പോലെ നാട്ടുകാരാണ്. ഒളരി, പുതൂർക്കര, പുല്ലഴി, അയ്യന്തോൾ ദേശക്കാർ ചേർന്ന് 2005 സെപ്റ്റംബർ മാസത്തിൽ കാളിദാസനെ നടക്കിരുത്തി. അന്നിവനെ ഏകദേശം 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു. പ്രായം കൂടുന്തോറും ആളുടെ സ്വഭാവത്തിൽ സാരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കേരള മണ്ണിൽ കാലുകുത്തിയ അന്ന് മുതൽ ആന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു താരമായി മാറി. നമ്മുടെ നാട്ടിൽ പലരും പല രീതിയിലാണല്ലോ പ്രസിദ്ധി ആർജിക്കുന്നത്. ചിലർ നല്ല രീതിയിൽ പേര് കേൾപ്പിക്കും, മറ്റു ചിലർ അല്ലാത്ത രീതിയിലും. ഇന്ന് കാളിദാസൻ പക്വത വന്ന ഒരാനയായി മാറിയിരിക്കുന്നു. ഏകദേശം 32 വയസ്സോളം പ്രായം. എന്നാൽ അവൻ അവന്റെ പഴയ കുസൃതികളെല്ലാമൊന്നും കൈവിട്ടിട്ടില്ല. ഇവനെ കാണാൻ അഴകുകൊണ്ടും അളവുകൊണ്ടും നിലവുകൊണ്ടും പ്രായചെറുപ്പം കൊണ്ടും ആനകേരളം കീഴടക്കാൻ കഴിയുന്നവൻ. ലക്ഷണ തികവുകൾ ഏറെയുള്ള ആനയാണ് കാളിദാസൻ. ഏകദേശം 10 അടിക്ക് അടുപ്പിച്ച് പൊക്കം, നല്ല വിരിവുള്ള വലിയ പെരുമുഖം, ഭംഗിയുള്ള കടൽക്കരയിലെ മണൽത്തരികൾ പോലെയുള്ള മദഗിരി പുള്ളികൾ, ഉയർന്ന തലക്കുന്നി, ഉയർന്ന വായ്കുംഭം ഇവന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. തേൻ നിറമാർന്ന കണ്ണുകൾ, വലിയ ചെവികൾ, തടിച്ച നീളമുള്ള തുമ്പി, ഇടിത്തകർന്ന കൊമ്പുകൾ, ഒപ്പം ഇടത്തെ കൊമ്പിന് നല്ല ഉയർച്ച, നല്ല ഉറച്ച നടകളും അമരങ്ങളും.
18 നഖങ്ങൾ ആവശ്യത്തിന് ഇടനീളം. നല്ല നീളമുള്ള രോമമുള്ള വാലും ഇതൊക്കെ ഇവന്റെ ഭംഗി കൂട്ടുന്നു. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ അമരക്കാരനായിരുന്ന നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞ തിരുവമ്പാടി ശിവസുന്ദർ എന്ന ആനയുടെ അപരൻ എന്ന പേരിലും ആനകേരളം കാളിദാസനെ ജൂനിയർ ശിവസുന്ദർ എന്നും വിളിക്കാറുണ്ട്. ഇവന്റെ നീരികാലം ഏകദേശം 4 മാസത്തോളമാണ്. സെപ്റ്റംബർ മുതലാണ് തുടക്കം. ശങ്കൂറ്റം കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ആനയാണ് ഒളരിക്കരയിലെ നമ്മുടെ സ്വന്തം കാളിദാസൻ. അതിസുന്ദരനായ ഒരു ആന തന്നെയാണിവൻ. എഴുന്നള്ളിപ്പുകളിൽ തലക്കെട്ടും കെട്ടി നിന്നാൽ ആ ആനച്ചന്തമൊന്ന് വേറെ തന്നെയാണ്. 2011 നമ്മുടെ കാളിദാസൻ തൃശൂർ പൂരത്തിന് പൂരവിളംബരം നടത്തിയത് ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. തെക്കേ ഗോപുര നട തുറന്ന് നെയ്ത്തലക്കാവിലമ്മ എഴുന്നള്ളുന്ന രംഗം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചട്ടമ്പിത്തരമൊക്കെ കൂടപ്പിറപ്പാണ് നമ്മുടെ നാടിന്റെ സ്വഭാവം കുറച്ചൊക്കെ കാണിക്കേണ്ടവൻ. തല്ലിയും നടയടിച്ചും കാര്യം നേടാമെന്ന് വിചാരിച്ചാൽ ഇവന്റെ അടുത്ത് നടക്കില്ല. എല്ലാം സാവകാശം ക്ഷമ വേണം. അവസരങ്ങൾ അനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ അവനൊരു ആനയാണെന്ന് ബോധ്യപ്പെടുത്തും. വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും പെരുമാറിയില്ലെങ്കിൽ ഇവനാള് പ്രശ്നക്കാരനാണ്. ആനയെ അറിഞ്ഞ് മനസ്സിലാക്കണം. കൂടാതെ കുറച്ച് സ്നേഹത്തോടെയുള്ള ചട്ടം കൂടെ ഉണ്ടെങ്കിലേ ഇവനെ കൊണ്ട് നടക്കാൻ സാധിക്കുള്ളൂ. ഇവൻ ഒളരി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ ആനക്കളരിയിലെ ബാലപാഠങ്ങളൊന്നും തന്നെ വശമില്ലായിരുന്നു ഇവന്. ഒന്നുമല്ലാതിരുന്ന ദേവീ പ്രസാദിനെ ഇന്ന് കാണുന്ന മേൽവിലാസമുള്ള കാളിദാസനാക്കി മാറ്റിയതിൽ ആനപ്പണിയിൽ അഗ്രഗണ്യന്മാരായ രണ്ട് വ്യക്തികൾക്കുള്ള പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ജ്യേഷ്ഠ സഹോദരന്മാരായ ഇവർ ഉണ്ണിയും മുത്തുവും. ഇവർ രണ്ടും ചേർന്നാണ് ദേവി പ്രസാദിനെ ഒളരിക്കര കാളിദാസനാക്കിയത്. വീര് പിടിക്കാനോ നടയുയർത്താനോ വഴിയടിക്കാനോ അറിയാത്ത ഇവനെ ഇന്ന് മറ്റു ചട്ടക്കാർക്ക് വഴി നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ കഴിവാണ്. ഒരുപക്ഷെ കാളിദാസനെ ഇത്രയും അടുത്തറിഞ്ഞ മറ്റാരും വേറെ ഉണ്ടാകില്ല. ദേവീദാസനെ വഴി നടത്തിയ ഇവർ ഒരു നിമിത്തം പോലെ ദേവി പ്രസാദിനെയും വഴി നടത്തുകയായിരുന്നു. കാളിദാസനിൽ ആദ്യം കയറുന്നത് ജ്യേഷ്ഠനായ ഉണ്ണിയാണ്. ഇന്നത്തെ പേരുകേട്ട പല ചട്ടക്കാരുടെയും ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന ഗുരുനാഥൻ. ഇരുവരുടെയും കയ്യൊപ്പ് പതിഞ്ഞ ആനയാണ് കാളിദാസൻ. ഇവന്റെ ഓരോ ചങ്ങല കണ്ണികളിലും ഇവരുടെ വിയർപ്പിന്റെ ഗന്ധം ഇപ്പോഴുമുണ്ട്. സീസണിൽ കെട്ടുതറയിൽ ദിവസങ്ങൾ തള്ളി നീക്കിയ ആനയെ പൂരപ്പറമ്പിൽ നട ഒന്നിച്ചത് 3 വ്യക്തികളാണ്. ഉണ്ണി, മുത്തു, പിന്നെ കായംകുളം ശരത്തും. പല സമയത്തും കാളിദാസൻ അവന്റെ തനി സ്വരൂപം പുറത്തെടുത്തിട്ടുണ്ട്. അതൊരു പ്രശ്നമായി മാറി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിനുശേഷം പല ചട്ടക്കാർ മാറി മാറി വന്നു. കോഴിക്കോട് സർക്കസിലായിരുന്നപ്പോൾ കാളിദാസനെ വഴി നടത്തിയ സോമൻ തിരിച്ചെത്തിയിരുന്നു. എന്നാൽ സോമന്റെ കൈകളിലും അവൻ ഒതുങ്ങിയില്ല. ശങ്കൂറ്റം കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ആനയാണ് ഒളരിക്കരയിലെ നമ്മുടെ സ്വന്തം കാളിദാസൻ. എന്നാൽ ഇപ്പോൾ ഒളരിക്കര കാളിദാസനെ കൊണ്ടു നടക്കുന്നത് ആനകേരളത്തിലെ അറിയപ്പെടുന്ന ചട്ടക്കാരിൽ ഒരാൾ. കേരളത്തിലെ അറിയപ്പെടുന്നതും പേര് കേട്ടതുമായ നിരവധി ആനകളെ കൊണ്ടു നടന്നിട്ടുള്ള മാമ്പി എന്ന് വിളിക്കുന്ന വയലാർ ശരത്താണ്. കൂടെ രണ്ടാമനായി ഉണ്ണിക്കുട്ടനും. കേരളത്തിലെ ആനപ്രേമികളുടെ മനസ്സിനെ കീഴടക്കി ഒളരിയും മാമ്പിയും ഒരുപാട് ദൂരം പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കയ്യൊപ്പം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.